പിന്നെ എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് എന്റെ യൂട്യൂബ് വരുമാനം. അപ്പൊ ഏട്ടന്റെ ജോബ് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടക്കാം, ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് താളിയൊക്കെ പറിക്കാൻ പോകുമ്പോൾ പറമ്പിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരലുണ്ട്. അപ്പോൾ എന്നോട് കുറെ പേര് കമന്റിലൂടെ പറയുന്നതാണ്, അത് മാത്രമായിട്ട് ഒന്ന് വീഡിയോ ചെയ്യുമോ, സ്ഥലങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമോ, പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് പറമ്പിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, വലിയ രീതിയിൽ കാണാൻ മാത്രമായിട്ട് ഒന്നും തന്നെ ഇല്ല, എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് സംസാരിച്ചുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, എന്നോട് കമന്റിലൂടെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ ആദ്യമുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നെ കുറിച്ച് അറിയാം, പക്ഷെ പുതുതായിട്ട് വന്നവർക്ക് എന്നെ കുറിച്ച് അറിയില്ല. അപ്പൊ എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട്, പിന്നെ എവിടെയാണ് പ്ലേസ്, എന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ, പിന്നെ യൂട്യൂബിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, എത്രയാണ് യൂട്യൂബ് വരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏട്ടൻ എന്ത് ചെയ്യുന്നു, പിന്നെ കുറച്ചൊരു കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട്, കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ, അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാല്, ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതൊരു വെറുപ്പിക്കലായിരിക്കും. അപ്പൊ എന്തായാലും ഒന്ന് പറമ്പിലൂടെയൊക്കെ നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തന്ന് അതിന്റെ കൂട്ടത്തിൽ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി പറയാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് വെറുപ്പിക്കുമോന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഞാൻ വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്ക് ഇന്നൊരു രണ്ട് പ്രൊഡക്റ്റ് കാണിച്ചു തരാനുണ്ട്, അത് കാണിച്ചു തന്നിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പൊ ഇത് മാമാർത്ത് അയച്ചു തന്നിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് മാമാർത്തിന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡേ ക്രീമും നൈറ്റ് ക്രീമും ആണ്. അപ്പൊ ആദ്യം ഞാൻ ഡേ ക്രീമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് നൈറ്റ് ക്രീമിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത് മാമാർത്തിന്റെ ഉപ്റ്റൻ ഡേ ക്രീം ആണ് കേട്ടോ, വിത്ത് ടെർമറിക് ആൻഡ് സാഫ്രോൺ ആണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇതിനകത്ത് SPF 30 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താന്ന് അറിയാം, നമ്മളൊരു ഡേ ക്രീം ഒക്കെ ആകുമ്പോൾ ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ സൺസ്ക്രീൻ ഇടേണ്ട ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അത് ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ല. അത് എനിക്ക് അത് ഏറ്റവും ഗുണമായിട്ട് തോന്നി കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഫോർ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ക്രീമാണ്. പിന്നെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും പറയുന്ന പോലെ തന്നെ പാരബൺ ആൻഡ് സിലിക്കൺ ഫ്രീ ആണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന രീതിയിലുള്ള ഒരു ക്രീമാണ്. പിന്നെ ഇതിന്റെ ബോട്ടിലിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ, ഡയറക്ഷൻ ഫോർ യൂസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ആൾക്കാർക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക, എത്ര ഏജിന് മുകളിലേക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ബോട്ടിലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം, ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ കാര്യമാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പാക്കിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ബോട്ടിൽ നോക്കുകയാണെങ്കിൽ, എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമായത് ഇതിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പൊ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഈ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിന്റെ ആ ഒരു പമ്പ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ക്രീം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ വരുള്ളൂ, ഒരുപാട് വേസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയില്ല, അങ്ങനെയില്ല. ചെറുതായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പമ്പിങ് ഒരു സ്റ്റൈലാണ് അത് വരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ക്രീം നോക്കുകയാണെങ്കിൽ, ഒരു വൈറ്റും യെല്ലോയും കലർന്ന രീതിയിലുള്ള ഒരു ക്രീമാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ക്രീമിന്റെ കാര്യം എടുത്തു പറയേണ്ടത്, ഒട്ടും തന്നെ ഓയിലി അല്ല കേട്ടോ. നമ്മൾ തേച്ച് ഒന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവുന്നുണ്ട്, ഒട്ടും ഓയിലി ഒരു ഫീൽ ആയിട്ടില്ല. പിന്നെ നമുക്കൊരു ഡേ ക്രീം ആകുമ്പോൾ അത് ഏറ്റവും ഗുണമാണ്, കാരണം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ക്രീം ഇടുന്ന സമയത്ത് ഓയിലി ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബോറായിരിക്കും, പക്ഷെ ഇത് ഒട്ടും തന്നെ ഓയിലി അല്ല. അപ്പൊ എനിക്ക് ഈ ഒരു ഡേ ക്രീം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടോ. ഇപ്പൊ ഞാൻ ഫേസിൽ തേച്ചിട്ടുള്ളതും ഈ ഒരു ഡേ ക്രീം തന്നെയാണ്. അപ്പൊ ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ നൈറ്റ് ക്രീം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അടുത്തത് മാമാർത്തിന്റെ ഉപ്റ്റൻ നൈറ്റ് ക്രീം ആണ്. അപ്പൊ ഇതും വിത്ത് പിന്നെ ടെർമറിക് ആൻഡ് സാഫ്രോൺ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാരബൺ ആൻഡ് സിലിക്കൺ ഫ്രീ ആണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന രീതിയിലുള്ള ക്രീമാണ്. പിന്നെ ഞാൻ നേരത്തെ പിന്നെ ഡേ ക്രീം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ഷൻ ഫോർ യൂസ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഏതൊരു ക്രീമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അത് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഏതൊക്കെ ഏജിലുള്ളവർക്കാണോ ഉപയോഗിക്കാൻ പറ്റുക, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഉപയോഗിക്കാം, 15 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഉപയോഗിക്കാന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ബോട്ടിലിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡേ ക്രീമിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ബോട്ടിലാണ് നൈറ്റ് ക്രീമിലും വരുന്നത്. സെയിം ഞാൻ പറഞ്ഞല്ലോ, പമ്പിങ്ങിന്റെ രീതിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സെയിം ഇതിൽ
തന്നെയാണ് നൈറ്റ് ക്രീമും വരുന്നത്. പിന്നെ ക്രീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് യെല്ലോ കലർന്ന രീതിയിലുള്ള ഒരു ക്രീമാണ് വരുന്നത്. പിന്നെ എനിക്ക് നൈറ്റ് ക്രീം ഉപയോഗിച്ചപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ഓയിലി ആണ് കേട്ടോ. പിന്നെ നൈറ്റ് ക്രീം ആയതുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. കുറച്ചൊരു ഓയിലി ആയിട്ട് നമ്മൾ തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചൊരു ഓയിലി ആയിട്ട് തന്നെ ഫേസിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഡേ ക്രീം ഒട്ടും തന്നെ ഓയിലി അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഒരു ഓയിലി ഫീൽ ഉണ്ട് എങ്കിലും എനിക്ക് ഇഷ്ടമായിട്ട് ഒരു സ്കിന്നിന് നമ്മളൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായാലും സ്കിന്നിന് ആ ഒരു ചേഞ്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് ഒരു സ്കിന്നിന് ഒരു വ്യത്യാസം തോന്നിയോണ്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് പ്രൊഡക്റ്റും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഡേ ക്രീമും നൈറ്റ് ക്രീമും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മാമാർത്തിൻ്റെ വേറെ പ്രൊഡക്റ്റ്സിലൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അത് മാത്രമല്ല കൂടുതലായിട്ടും നാച്ചുറൽ പ്രൊഡക്റ്റ്സുകളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് ക്രീമും ഡേ ക്രീമും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ നൈക്ക, പർപ്പിൾ, ആമസോൺ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഇപ്പോൾ മാമാർത്തിൻ്റെ പുതിയൊരു ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എയർലി ആക്സസ്, കൂടാതെ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, AJI2021 ആണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. ഒരു 20% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാനുണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം നമ്മൾ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് വാങ്ങിച്ചാലും നിങ്ങളെ കാണിച്ചാലും നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഫാമിലി, നമ്മുടെ എന്താ പറയുക, യൂട്യൂബിന് വേണ്ടി എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മുടെ ഫാമിലിനെ നമ്മൾ എന്തായാലും കാണിക്കാറുണ്ട്. അപ്പോൾ ക്യാമറ വാങ്ങിച്ചപ്പോഴൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സാധനം, ഇത് ഗോപ്രോയാണ് കേട്ടോ. അപ്പോൾ ഒരു വ്ളോഗിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെന്താ പറയുക, ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന കാര്യമാണ് ചേച്ചി വയനാടല്ലേ, അപ്പോൾ വയനാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണം എന്ന് പറയലുണ്ട്. അപ്പോൾ നമുക്ക് ഗോപ്രോ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഒരു വൈഡ് ആയിട്ടുള്ള വിഷ്വലും പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഗോപ്രോ കൂടി വേണം. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഇതുവരെ ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തന്നിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഗോപ്രോ ഹീറോ 9 ആണ്. അപ്പം ഇത് കണ്ടില്ലേ. അപ്പം ഇനി ഞാനിത് അൺബോക്സ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളായിട്ടോ അങ്ങനെ വലിയ കാര്യമൊന്നും അറിയില്ല. ഇതിൻ്റെ ക്യാമറയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഏട്ടനാണ് കൈകാര്യം ചെയ്യലുള്ളത്. അപ്പോൾ ഏട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ഗോപ്രോ വാങ്ങിക്കണം, അതിൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ ഗോപ്രോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷ്വല് കൂടുതലായിട്ടും ഇതിനകത്തും ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗോപ്രോയും പിന്നെ നമ്മുടെ ക്യാമറയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷ്വല് ഇതിൽ രണ്ടിലും ആയിരിക്കും. പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത് നമ്മളെന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെന്ന് പറയാം. ഞാൻ ക്യാമറേൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ഗോപ്രോ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗോപ്രോയും ക്യാമറയൊക്കെ ആയിട്ട് നമുക്ക് മെല്ലെ നടന്ന് സംസാരിച്ചു കൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ വീട് കാണിച്ചു തരണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ വീട്ടുകാരെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ എന്താ പറയുക, ഹോം ടൂർ എന്നൊക്കെ പറയും, അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ്. അപ്പോൾ വിഷ്വലൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ക്യാമറയും വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയ്യിൽ ക്യാമറ എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ സ്ഥലം ഞാൻ ആദ്യം തന്നെ പറയാം. ഞങ്ങളിവിടെ പിന്നെ ഇവിടെയൊക്കെ മരങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. വീടും പിന്നെ ഫുള്ള് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഷട്ടിൽ കോർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നേരിട്ട് വണ്ടി കയറ്റാനോ അങ്ങനെ കളിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ടോ. ഷട്ടിൽ കോർട്ട് മാത്രമല്ല, വേറെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചു തന്നുകൊണ്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളിവിടെ കുറച്ചൊരു പച്ചക്കറി സെറ്റപ്പ് ആക്കണം എന്നിട്ട് ഞങ്ങളിവിടെയൊക്കെ സ്ഥലമൊക്കെ ഒരുക്കിയതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വലിയൊരു ആഗ്രഹമായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഒരു പച്ചക്കറി സെറ്റപ്പൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കാലാവസ്ഥയും പിന്നെ എന്താ പറയുക, നമുക്ക് വയ്യാണ്ടായിട്ടോ, അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായി, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് വയ്യാണ്ടായി, അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു പദ്ധതിയൊക്കെ പൊളിഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി നടുക എന്നുള്ളത്. അപ്പോൾ കുഞ്ഞൂസൊക്കെ ചേർന്നുകൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ ഞങ്ങൾ തുടക്കത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ. ഇവിടെ നമ്മൾ കുഞ്ഞൂസും അമ്മയൊക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു തട്ടിക്കൂട്ട് പച്ചക്കറി സെറ്റപ്പാണ്. ഇത് അമ്മേന്റെയും കുഞ്ഞൂസിന്റെയും ആണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരു പാർട്ടുമല്ല, ഇവിടെ ചെത്താൻ വേണ്ടി കുറച്ച് സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തത്തിൽ അമ്മയും കുഞ്ഞൂസും കൂടിയിട്ടാണ്. പിന്നെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി സെറ്റപ്പൊക്കെയാണ് ഇവിടെ. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, നമ്മളെന്താ പറയുക, നീലയമ്പരിയുടെ ഒക്കെ ചെയ്തില്ലേ, ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് വെയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പറമ്പിലേക്ക് കയറാം കേട്ടോ, ഭയങ്കര വെയിലാണ് അവിടെ. നമുക്കിനി സംസാരിക്കേണ്ടതൊക്കെ നമുക്ക് അപ്പുറത്തുനിന്ന് സംസാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പറമ്പിന്റെ അതിര് ഇവിടെയാണ്. അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരുപാട് സ്ഥലം ഉണ്ടോന്നൊക്കെ. ഞാൻ കിതക്കുന്നത് കാര്യമാക്കണ്ട കേട്ടോ, വയ്യായിക വന്നതിന് ശേഷം ഭയങ്കര എന്താ പറയാ സംസാരിക്കും, ഭയങ്കര കിതപ്പും ഭയങ്കര തൊണ്ട ഇടറലൊക്കെയാണ്. കൊറോണ ആണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ കുറെ സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു ഏക്കർ സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിച്ചു ചേച്ചി വലിയ പണക്കാരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഒരു ഏരിയ എന്ന് വെച്ചാൽ കൂടുതലും കൃഷി, പശു അങ്ങനെയൊക്കെ ആയിട്ട് കഴിയുന്നവരാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ സ്ഥലം ഉണ്ടാവും കേട്ടോ. പാരമ്പര്യമായിട്ട് കിട്ടി വരുന്ന അങ്ങനെയൊക്കെ രീതിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ കുറേ സ്ഥലം ഉണ്ടാവും, കൃഷി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കൃഷിയൊന്നും കാണാൻ മാത്രമൊന്നുമില്ല കേട്ടോ, അങ്ങനെ അതിന് മാത്രമൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ കുരുമുളക് അതൊക്കെ കുറവാണ്, ഇപ്പോൾ അങ്ങനത്തെ വലിയ കൃഷിയൊന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ സ്ഥലം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. പിന്നെ നിങ്ങൾ ചോദിച്ചിരുന്നു അടുത്തൊന്നും വീടുകളില്ലേ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് വീടുകളില്ലെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഒരു പറമ്പിൻ്റെ അതിര് ഞാൻ കാണിച്ചു തരുന്നില്ലേ, ഇത് പറമ്പിൻ്റെ അതിരാണ്. ഇതിൻ്റെ അപ്പുറത്ത് വീടുണ്ട്. ഇപ്പം ഇതിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കാണാൻ വഴി കുറവാണ്, മരങ്ങളായതുകൊണ്ട് കാണാൻ വഴിയില്ല. തറവാടാണ് കേട്ടോ അമ്മയുടെ വീടാണ്. അപ്പം അങ്ങനെ ഒരു ഒരാളുടെ കുറച്ച് സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ തൊട്ട് അടുത്തടുത്ത് വീടുകളില്ല. പിന്നെ ഞാൻ എൻ്റെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം വീട്. അവിടെ എന്ന് വെച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് പറയുക, ഫുള്ള് വീടുകളാണ് കേട്ടോ. അടുത്തടുത്തടുത്ത് വീടുകളാണ്, ഒരു 5 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ് കേട്ടോ. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. അപ്പോൾ എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ തൊട്ടടുത്ത വീടാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളവർ. നമ്മൾ എന്തെങ്കിലും സാധനം ഇല്ലാതെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകും, അങ്ങോട്ട് ഓടും, പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യലുള്ളതാണ്. ഇവിടെ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല കേട്ടോ. സ്വന്തം വീട്, പറമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ഏട്ടനെ. ഏട്ടന് നമ്മളെ വീട്ടിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കാൻ വരെ പറ്റില്ല, അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാണൂല. അപ്പോൾ ഏട്ടനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏട്ടന് ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞ് ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചേച്ചിയുടെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലം വയനാടാണ് കേട്ടോ. വയനാട് മാനന്തവാടിയാണ് സ്ഥലം. എൻ്റെ വീടും ഏട്ടൻ്റെ വീടും വയനാട് തന്നെയാണ്. രണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല ഞങ്ങളുടെ വീടുകൾ തമ്മിൽ. അപ്പോൾ ഞാൻ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ താളിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെമ്പരത്തി തോട്ടത്തിലല്ലാണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് താളിയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിൻ്റെ അതിരാണ്ട്, അപ്പുറത്തൊക്കെ വേറെ ആൾക്കാരുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിറച്ച് തേയിലയായിരുന്നു കേട്ടോ ആദ്യം. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊക്കെ തേയിലയൊന്നുമില്ല കേട്ടോ, ഫുള്ള് തേയിലയായിരുന്നു. ഞാനൊരിക്കൽ തേയില ഞാനത് കാണിച്ചുതരാം കേട്ടോ. നമ്മൾ മുമ്പ് തേയിലയൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ ഫുള്ള് തേയിലയായിരുന്നു. തേയില, റബ്ബർ, കുരുമുളക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെട്ടിട്ടോ, വിറകിനൊക്കെ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ ചെമ്പരത്തിക്ക് ഒരു ക്ഷാമവും ഇല്ല കേട്ടോ, നിറച്ച് ചെമ്പരത്തിയാണ്. വേര് മൊത്തം ചെമ്പരത്തി ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്കിവിടെ ചെമ്പരത്തിക്ക് വലിയ ക്ഷാമവും ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൻ്റെ എന്താ പറയുക ഒരു താഴത്തേക്ക് വേറെ പറമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഫുള്ള് കാടാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച് ഇറങ്ങി ഇറങ്ങി കുറച്ച് താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലത്തേക്ക് നോക്കുകയാണെങ്കിൽ കുന്നാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കാലിൽ മുള്ളുണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായിരുന്നു നമ്മുടെ പ്ലേ ബട്ടൺ ഇല്ലേ, പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത സമയത്ത് ഞാൻ പറമ്പിൽ ഇരുന്നുകൊണ്ടാണ്, ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയുള്ള ഒരു സംഭവത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം. അത് അപ്പുറത്തെ സെക്ഷനാണ് കേട്ടോ, അതിലേക്കേക്ക് നമുക്ക് പോവാം കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഒരു കയറ്റവർക്കുള്ള സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു തണലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.
അപ്പോൾ നമുക്ക് കുറച്ചേരം സംസാരിച്ചിട്ട് പോയാലോ. അപ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് കുറച്ച് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിറച്ചൊരു കുന്ന് ഏരിയ ആണ്. അപ്പോൾ നമ്മളിപ്പുറത്ത് ഒരു കുന്നിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ എത്ര മനസ്സിലാവുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. തൊട്ടപ്പുറത്ത് കാണിച്ചു തരാട്ടോ. അപ്പുറത്ത് വേറൊരു കുന്നാണ്, നടുക്കൊരു എന്താ പറയുക ഒരു തോളം പോലെ ആയിട്ട് അങ്ങോട്ടേക്ക് വലിയ കുന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. അപ്പൊ എന്നെ കുറിച്ച് കുറെ കമന്റ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. എന്നെ കുറിച്ച് ഞാൻ ഒരു ലൈഫ് സ്റ്റോറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരു വർഷമോ രണ്ടു വർഷം ആയി തോന്നുന്നു. ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ വലിയ മാത്രമൊന്നുമില്ല കേട്ടോ. എന്നെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പോൾ കുറേ ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ആട്ടോ എന്നെ കുറിച്ച് ചേച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാം. അത് കണ്ടവർക്ക് അറിയാം ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നോട് പിന്നെയും എനിക്ക് കമൻറ്റിൽ ഇങ്ങനെ വരാറുണ്ട്, ചേച്ചി ഫാമിലിനെ കുറിച്ച് പറയണം, ഏട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയണം, യൂട്യൂബ് വരുമാനത്തെ കുറിച്ച് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ വയനാട് മാനന്തവാടി ആണ് സ്ഥലം. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, അമ്മ, അച്ഛൻ, അനിയൻ, ഏട്ടൻ, ഞാൻ, പിന്നെ നമ്മളെ കുഞ്ഞൂസാണ് ഉള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കല്യാണം കഴിഞ്ഞാണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് വർഷം കഴിഞ്ഞു കേട്ടോ. പിന്നെ കുഞ്ഞൂസിന് 5 വയസ്സായിട്ടുണ്ട്. 5 വയസ്സാവാൻ പോകുന്നുണ്ട്. ഈ ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ കുഞ്ഞൂസിന് 5 വയസ്സാവും. അപ്പം പിന്നെ എൻ്റെ വയസ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വയസ്സ് പറയാല്ലേ, കുഴപ്പമൊന്നുമില്ല അല്ലേ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. വയസ്സ് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് 26 വയസ്സാണ് കേട്ടോ. ഈ കഴിഞ്ഞ ജൂലൈ 4 വന്നപ്പോൾ 26 വയസ്സാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനമ്മ ഏട്ടൻ അനിയൻ ഞങ്ങൾ കുഞ്ഞൂസാണ് ഉള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എനിക്ക് 2 ഏട്ടന്മാരാണ് ഉള്ളത്. ഇപ്പം ഞാനിവിടെ ഇല്ലല്ലോ എന്തായാലും. പിന്നെ ഇപ്പം മൂത്ത ഏട്ടൻ കല്യാണം കഴിച്ചു, എൻ്റെ വലിയേട്ടൻ കല്യാണം കഴിച്ച്, രണ്ട് കുട്ടികളുണ്ട്. പിന്നെ ഇപ്പം ഏടത്തിയമ്മയും ഉണ്ട്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് എല്ലാവരും കഴിയുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി, രണ്ട് ഫാമിലി, എൻ്റെ രണ്ട് സ്വന്തം ഫാമിലിയാണ്. അപ്പോൾ പിന്നെ ഫാമിലിനെ കുറിച്ച് ചോദിച്ചവർക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കല്യാണത്തെക്കുറിച്ചും കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ചൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയാം കേട്ടോ, ഇവിടുന്ന് പറഞ്ഞിട്ട് പോകാം. പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ വിവാഹം കഴിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഞാനത് പറയാട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചേച്ചിക്ക് നേരത്തെ വിവാഹം കഴിച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ സന്തോഷമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ചും കൂടി നടന്നിട്ട് പറഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കാടും കുറവാണ്. പിന്നെ ഇപ്പോൾ പണിയെടുത്തിയാണ് കേട്ടോ, കുറച്ചായി ഇവിടെ പണി. ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഇറങ്ങാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുന്നിന്ന് മേലൊന്ന് താഴേക്ക് ഉരുതി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയില്ല, സ്റ്റെപ്പ് ആക്കിയതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ സുഖമാണ്. നമ്മളെ കുഞ്ഞൂസിന് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞൂസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഇവിടെ. കാരണം അവനെ ഇവിടെ കൊണ്ടുവിട്ട അവന് ഏറ്റവും വലിയ സന്തോഷമാണ്. കളിക്കാൻ ഓരോ സ്റ്റെപ്പിൽ ചാടി ഇറങ്ങുക കയറുക കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞതായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞു ഇങ്ങനെ പറമ്പൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഞാനും കൂടെ വരുന്നു. പക്ഷേ എന്തായാലും വയ്യായിക്ക മാറിയിട്ട് കുറച്ചല്ലായുള്ളൂ, അവന് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടാതിരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറമ്പിലൂടെ നടക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കശുവണ്ടിയൊക്കെ പെരുക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ടൊരു 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഏരിയയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം കശുവണ്ടി അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇപ്പോൾ 2-3 വർഷമായിട്ട് അധികം കിട്ടാറില്ല. എങ്കിലും നമുക്ക് ആ ഒരു സീസൺ ആവുന്ന സമയത്ത് നല്ലൊരു വരുമാനമായിരുന്നു കേട്ടോ. ഈ കശുവണ്ടി പെറുക്കലൊക്കെ നല്ല പണിയാണ് കേട്ടോ. നടുവിൻ്റെ പണിക്കൂട്ടൊക്കെ തീരും, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം വരുമാനമുള്ളൊരു സംഭവമായിരുന്നു. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് എന്താ പറയുക പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴവർഗ്ഗം തന്നെ കായ്ച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ നട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഇത് സീതപ്പഴമാണ് കേട്ടോ. സീതപ്പഴം തന്നെയാണോ പറയാന്നറിയില്ല. ആത്തച്ചക്ക എന്ന് പറയുന്നത് ഇതിനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും സീതപ്പഴമാണ് ഇത്. ഇനി ഇത് പിന്നെ ഓറഞ്ചാണ്. ഇതൊന്നും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അതിൻ്റെ ഇതുണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പിന്നെ ഇത് ഗ്രാമ്പുവാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഗ്രാമ്പു പിന്നെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ വേറെ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ കറുവപ്പട്ട കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ മരം ഇവിടെ ഉണ്ട് കേട്ടോ.
ഇനി ഇത് ഞാൻ നിങ്ങളെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നെല്ലിമരമാണ്. അപ്പൊ നെല്ലിന്റെ ഇല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. നെല്ലിക്ക ഉപയോഗിക്കുന്ന പോലെ തന്നെ നെല്ലിന്റെ ഇലയും ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇത് ബദാമാണ്. പിന്നെ ഇത് മുട്ടപ്പഴമാണ് കേട്ടോ. മുട്ടപ്പഴം ഇതിന്റെ മരം അവിടെയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണിച്ചുതരാം. ഞാൻ ഒരിക്കൽ മുട്ടപ്പഴം കായ്ച്ചി, ഇപ്പൊ കായുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, കായ്ച്ചിരിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പിന്നെ വെണ്ണപ്പഴം. വെണ്ണപ്പഴം നമ്മൾ എന്തായിട്ട് അവിടെ പറയാ, ബട്ടർഫ്രൂട്ട്. ഞാൻ മറന്നു കേട്ടോ. ഞാന് പിന്നെ ബട്ടർഫ്രൂട്ട് ഏതോ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ കഴിക്കാൻ നല്ലതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഹെയറിൽ നമ്മൾ പാക്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു, ചേച്ചി കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് ഇവിടുത്തെ ചെറിയ പിന്നെ തയ്യ ചെറിയൊരു മരമാണ് കേട്ടോ. പിന്നെ വലിയ മരം കായ്ക്കുന്ന മരം അവിടെ ഉണ്ട്. അത് ഞാൻ പറ്റുമെങ്കിൽ കാണിക്കാം കേട്ടോ, വരുന്ന സമയത്ത് പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പൊ ഇത് ചെറിയൊരു മരമാണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ അവക്കാഡോ എന്ന് പറയില്ലേ, അതാണ് സാധനം. അത്യാവശ്യം നല്ല സംഭവമാണ് കേട്ടോ, കഴിക്കാനാണെങ്കിലും പിന്നെ നമ്മൾ ഫേസിലേക്കാണെങ്കിലും പിന്നെ മുടിക്കാണെങ്കിലൊക്കെ ഏറ്റവും നല്ലതാണ്. ഇനി അങ്ങോട്ടേക്ക് കയറണോ അതോ താഴേക്ക് പോകണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം അങ്ങനെ മേലേക്ക് കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇത് ഞാവലാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ അധികം ഒന്നും ഇവിടെ കാണിക്കാൻ മാത്രമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ നമ്മൾ വന്ന് വന്ന് ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൻ്റെ എൻഡിലാണ് കേട്ടോ. എൻഡെന്ന് വെച്ചാൽ കുന്നാകുമ്പോൾ ഒരു എൻഡ് ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല, വീതി ഉണ്ടാവില്ല, അതിൻ്റെ താഴെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ മേലേക്ക്, എത്രമാത്രം കുന്നാണ് നമ്മുടെ സ്ഥലം എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു കുന്നാണ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷനാണ് നമ്മൾ എന്താ പറയാ പിന്നെ പഴങ്ങളായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ നട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇനി അയ്യോ, ഇനി അങ്ങോട്ടേക്കുള്ളൊരു സെക്ഷനില്ലേ, ഇനി അങ്ങോട്ടേക്കുള്ളൊരു സെക്ഷൻ മൊത്തം നമ്മളങ്ങനെ എന്താ പറയുക, മരം ഒന്നും വെട്ടിക്കളയാതെയും കുറച്ചൊരു ഫോറസ്റ്റ് ഏരിയയിൽ കാടൊന്നും അങ്ങനെ കളയാതെയൊക്കെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് കണ്ട ഒരു വെയിലും അങ്ങനത്തെ ഒരു ഇതൊക്കെ മാറും കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഇരുണ്ട് കൂടിയ ഒരു കാലാവസ്ഥയായിരിക്കും. പക്ഷെ ഇവിടെ വരാൻ ഭയങ്കര രസമാണ് കേട്ടോ. എന്താ പറയുക, ഒരു ചൂടുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കും, നല്ലൊരു തണുപ്പും. പിന്നെ ഇവിടെയുള്ള ഓരോ ജീവികളുടെയൊക്കെ ഒരു ശബ്ദമില്ല, നമ്മളൊരു ഫോറസ്റ്റിലൊക്കെ പോയി കയറി അതേ ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. അന്ന് വരുമ്പോൾ ഇത്ര കാടൊന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ കാടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ അൺബോക്സ് ചെയ്തില്ല, നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് കുറച്ചേരം ഇരുന്നിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ നല്ലൊരു പാറയുണ്ട് കേട്ടോ. പാറേന്റെ മേലെ കൂടെ മരം വന്ന ഒരു ഇതിലാണ്. ഇവിടെ നല്ല രസമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ഇവിടെ. കാരണം എന്താ പറയാ, ആ ഒരു കാടിൻ്റെതായിട്ടുള്ള ഫീലും ഒരു പാറയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമല്ല. അപ്പൊ നമ്മള് പിന്നെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തത് ഇവിടെ ഇരുന്നുകൊണ്ടാണ്. ബാക്കിയുള്ളതും പിന്നെ ആ തേയിലത്തോട്ടമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് സംസാരിക്കാം, ഞാൻ മടുത്തു വന്നു ഇവിടം വരെ നടന്നിട്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മള് നമ്മുടെ ഗോപ്രോയിലാണ് പിന്നെ വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനി പേട്ടൻ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ എങ്ങനെയൊക്കെയുണ്ട് വിഷ്വല് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഇനി നമുക്ക് നമ്മുടെ ക്യാമറയിൽ എടുക്കാം കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ക്യാമറയിൽ എടുത്തിട്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കാതിരിക്കും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാനിപ്പോ പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, വലിയൊരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എന്റെ ലൈഫ് സ്റ്റോറി വീഡിയോ കണ്ടവർ എല്ലാവർക്കും അറിയാട്ടോ, ഞാൻ ഇനി ഇത് പറഞ്ഞറിയാത്തവർക്ക് വേണ്ടിട്ട് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ വിവാഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് വരുമാനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിലേക്ക് വരാനുണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ വിവാഹം എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ വിവാഹം കഴിച്ച ഒരാളാണ്. 19 വയസ്സിലായിരുന്നു കേട്ടോ എൻ്റെ വിവാഹം. അപ്പൊ ഇപ്പോ ഒക്കെ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു ഇതായിരിക്കും 19 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 7 കഴിഞ്ഞു, ഇത് 8 കൊല്ലമാണ്. കുഞ്ഞൂസിന് 5 വയസ്സായിട്ടുണ്ട്, 5 വയസ്സാവാൻ പോകുന്നു കേട്ടോ.
അപ്പോൾ പിന്നെ ആ ഒരു വീഡിയോൻ്റെ താഴെ എനിക്ക് കുറേ മെയിലുകളാണ് കേട്ടോ എനിക്ക് കുറേ വന്നിട്ടില്ല. മെയിൽ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല, ഈ ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോഴാണ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേരും അധികം പേരും പിന്നെ വീട്ടമ്മമാരും പിന്നെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെയാണ് എന്നോട് കൂടുതലായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് നേരത്തെ വിവാഹം കഴിച്ചത് അബദ്ധമായിട്ട് തോന്നിയോ, ബുദ്ധിമുട്ടാണോ, പിന്നെ എന്താ പറയുക, എന്താണ് ചേച്ചിയുടെ അഭിപ്രായം, നേരത്തെ കല്യാണം കഴിക്കുന്നതാണോ അതോ കുറച്ച് ഏജായിട്ട് കല്യാണം കഴിക്കുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പം ഒരു 19 കല്യാണം കഴിച്ചൊരാളാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് ഒട്ടും നേരത്തെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അത് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല, എനിക്കിപ്പോൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഞാൻ വന്ന് എത്തിപ്പെട്ടുള്ള ഫാമിലി ഞാൻ ലക്കിയാണ്. കാരണം എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏട്ടനാണെങ്കിലും ഏട്ടൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ നേരത്തെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് എന്താ പറയുക, ആ ഒരു സമയത്ത് ഒരു 7 മുമ്പുള്ള ഒരു എന്താ പറയുക ഒരു അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞാൽ, ഞങ്ങളൊരു നാട്ടിൻപുറത്താണ്. അപ്പോൾ നാട്ടിൻപുറത്ത് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുന്നു. ഒരു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കല്യാണം കഴിപ്പിച്ച് വിടുന്നു. പിന്നെ എൻ്റെ വീട്ടിലെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ ലൈഫ് സ്റ്റോറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മേനും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. പിന്നെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അവർ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഏട്ടന്മാരാണെങ്കിലും കൂലിപ്പണിക്ക് പോകുന്നതാണ്, പെയിൻറ്റിങ്ങിൻ്റെ പണിക്കൊക്കെ പോകുന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യമുള്ള സമയത്ത് മോളെ കെട്ടിച്ചയക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർ പെട്ടെന്ന്. പിന്നെ എനിക്കും ആ സമയത്ത് എന്താ പറയുക മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാത്തൊരു സമയമാണ്. എനിക്കും അങ്ങനെ എന്താ പറയുക ലോകവിവരമൊക്കെ കുറവുള്ളൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ എതിർത്ത് നിൽക്കണം, പഠിച്ച് ജോലി മേടിക്കണം അങ്ങനത്തെ ഉള്ള ചിന്തകളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ വേണ്ട കല്യാണം എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ആ ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണെന്നല്ല, എൻ്റെ ഫാമിലിയിലാണെങ്കിലും കസിൻസിനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അടുത്ത ആൾ ഞാൻ എന്നുള്ള രീതിയിൽ 19 കല്യാണം കഴിഞ്ഞു. പിന്നെ ഏട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏട്ടന് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക ചെറിയ പ്രായത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ തോന്നി ഏട്ടന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മുടെ അപ്പത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാണാൻ വേണ്ടി വന്നു, പിന്നെ കുഴപ്പമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഏട്ടനും അതിന് സമ്മതിച്ചത്. പിന്നെ എല്ലാവരും ചോദിച്ചു ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല ലവ് മാരേജ് ആണെന്ന്. ലവ് മാരേജ് ഒന്നല്ല കേട്ടോ, പക്കാ അറേഞ്ച് ആയിട്ടുള്ള മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണലൊക്കെ എങ്ങനെയായിരുന്നു, പ്രണയം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആ ഒരു ലൈഫ് സ്റ്റോറി വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ ഒരു പറഞ്ഞ് നിൽക്കാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങ് സമ്മതിച്ചു. ആദ്യമൊക്കെ വേണ്ട വേണ്ട എന്ന് പറയുമെങ്കിലും പിന്നെ അതുമായിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിൽ തുടക്കത്തിലാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന് കയറിയ ഫാമിലി എനിക്ക് ലക്കി ആയിട്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ പഠിത്തത്തിലൊന്നും എനിക്കൊരു ഇത് വന്നിട്ടില്ല. എനിക്ക് എത്ര വേണമെങ്കിലും പഠിക്കാനുള്ളത് അവർ തന്നിട്ടുണ്ടായിരുന്നു. പഠിത്തം ഇവിടെ വന്നിട്ടാണ്, ഏട്ടൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രഗ്നൻ്റ് ആയതും കുഞ്ഞൂസിന് ഇത് പ്രസവിക്കുന്നതൊക്കെ ആ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു എന്താ പറയുക വീട്ടിലങ്ങനെ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും വേഗം വിവാഹം കഴിക്കാൻ സമ്മതിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിയാലിറ്റി നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പാട്ട് കൂത്ത് അങ്ങനെയൊക്കെ ഒരു ലൈഫായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചൊരു എക്സ്പീരിയൻസ് എന്തായാലും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുമ്പോഴും എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഏജിലുള്ള ഒരു വീട്ടമ്മമാരൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവട്ടെ, അവരുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും ഇത്. നമ്മൾ എപ്പോഴും റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വേറൊരു ലൈഫാണ്. അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മുടെ ആ ഒരു ലൈഫില്ലേ, നമ്മുടെ വിവാഹത്തിന് മുമ്പുള്ള ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്കൊരു ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം, പിന്നെ ഒരു ജോലി. അത് നമ്മൾ നിങ്ങൾ എന്തായാലും അതിപ്പോൾ ഗവൺമെൻറ് ജോലി തന്നെ വേണം, ഇന്ന ജോലി തന്നെ വേണം, ഒരുപാട് പൈസ കിട്ടുന്ന ജോലി വേണം, അങ്ങനെയൊന്നുമല്ല. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ കംഫർട്ട് അനുസരിച്ച്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് നമ്മൾ ഒരിക്കലും നിൽക്കാതിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ പാഷൻ എന്താണോ അതനുസരിച്ച് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേ. അത് ഞാൻ പെൺകുട്ടീൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആൺകുട്ടികളുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നേരത്തെ ഒരു 20 21 വയസ്സിലൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു ആൺകുട്ടികളുടെ അവസ്ഥയൊക്കെയാണ്. അവർക്ക് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കെട്ടുപാടുകളും പിന്നെ അത് മാത്രമല്ല പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതല്ല നമ്മുടെ ലൈഫ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിത് പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയാം. ഞാനിത് ഉപദേശമായിട്ട് പറയുന്ന ഒന്നും അല്ല കേട്ടോ, ഞാൻ അത്ര ഉപദേശിക്കാൻ മാത്രമായിട്ടുള്ള ആളൊന്നും അല്ല. പിന്നെ ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു പറയുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അതൊരു കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ നല്ല രസമായിരിക്കും അവരുടെ ലൈഫൊക്കെ കാണാനായിട്ട്. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്, ഞാനിപ്പം
ഞാൻ പ്ലസ് ടുവിൽ സയൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സയൻസ് പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, റെക്കോർഡ് ഇതാക്കുക, പ്രാക്ടിക്കൽ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ ഒരു ഭയങ്കര ടെൻഷൻ നിറഞ്ഞ ലൈഫായിരിക്കും ആ സമയത്ത്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുള്ളൊരു ചേച്ചിയാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് റെക്കോർഡ് പോയി ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ആ ചേച്ചിനെ കാണുമ്പോൾ ഞാനിങ്ങനെ എന്തൊരു സുഖമാണ് ചേച്ചി, കുട്ടീനെ നോക്കി ചോറും കറിയും വെച്ച് വീട്ടിലിരുന്നാൽ മതി, ഒരു ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട എന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവരുടെ ആ ടെൻഷനും പിന്നെന്താ പറയുക, അവരുടെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവരുടെ ഒരു സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്ക് വേറൊരാളുടെ കയ്യിൽ ഒരു കുട്ടീനെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, എന്ത് രസമാണ് കുട്ടീനെ കളിപ്പിക്കാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ സ്വന്തമായിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടായി ആ കുട്ടീനെ വളർത്തിയെടുക്കുമ്പോഴേ നമുക്ക് അതിന് നമുക്ക് കുട്ടികളോട് ഇഷ്ടമല്ലാണ്ട് ഒന്നും അല്ല കേട്ടോ, പക്ഷെ അവരെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ആ ഒരു എന്തൊക്കെ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് ഇത്രേ പറയുള്ളൂ, പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ആൺകുട്ടികളായാലും പെൺകുട്ടികളെ അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്, എല്ലാവർക്കും അത് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഇങ്ങനെ പെട്ടെന്നുള്ള ഒളിച്ചോട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പോകില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരോട് പറയുന്നത് നിങ്ങൾ പ്രണയിക്കും എന്ത് വേണം ചെയ്തു, പ്രണയിക്കുന്നൊന്നും തെറ്റാന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ഏജില്ലേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു സമയത്തൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 26 വയസ്സാണെന്ന്, അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയമാണ് എൻ്റെ ഒരു കല്യാണം 26 കെട്ടണമെന്നൊന്നുമില്ല, ഒരു 28 എത്രയാണെങ്കിൽ ഏജ് ഒരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഒരു പഴമയുടെ ഒരു കൺസെപ്റ്റാണ് ഇത്ര പ്രായത്തിൽ കെട്ടിക്കണം എന്നാലേ കിട്ടുകയുള്ളൂ, അങ്ങനെ നമുക്ക് എത്ര ഏജായാലും ആ സമയത്ത് കെട്ടുന്നവർ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫ് നമുക്ക് പിന്നീട് കിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ള ലൈഫ് പിന്നെ ഉടനീളം അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ആ മുമ്പ് കിട്ടുന്ന ആ ഒരു ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രീഡം തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, ഫ്രീഡവും ഇതും നമുക്ക് ഒരിക്കലും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ നമുക്ക് കിട്ടില്ല, അങ്ങനെ തരില്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും കിട്ടില്ല, ആ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ നടക്കുന്ന ഒരു ഇത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന പിന്നെ എൻ്റെ ഏജിലുള്ള ആൾക്കാരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, ചെറിയ കുട്ടികളാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നേരത്തെ വിവാഹം കഴിക്കുന്നതാണോ, കുറച്ച് ഏജ് ആയിട്ട് വിവാഹം കഴിക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയണം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്, ചേച്ചി എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്, ചേച്ചീൻ്റെ യൂട്യൂബ് വരുമാനം, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. യൂട്യൂബിലേക്ക് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വാവയൊക്കെ ആയതിനു ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ പി ജി എടുക്കണം അങ്ങനെയുള്ള ഒരു ധാരണയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ക്ലാസ്സിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി, കാരണം മോൻ വിടില്ല. ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, മോൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഒരു ആഘോഷം കഴിഞ്ഞിട്ടൊക്കെയാണ് മോനൊക്കെ ഉണ്ടായത്. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് മോനെ വിട്ടിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാ അമ്മമാർക്കും എല്ലാ പെൺകുട്ടികൾക്കും വരുന്ന ഒരു ഡിപ്രഷനുണ്ട് എന്ന് വെച്ചാൽ, അത് ബുദ്ധിമുട്ടുകൊണ്ട് വരുന്ന ഒരു ഡിപ്രഷനല്ല, ആ ഒരു സമയത്തുള്ളതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഡെയിലി ഇത് തന്നെ റിപ്പീറ്റ് ലൈഫ്, രാവിലെ എണീക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു, എന്ത് ഭക്ഷണം കൊടുക്കണം എന്ന് ആലോചിക്കുന്നു, ഇത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫ്. അപ്പോൾ ചെറിയൊരു ബോറടി എനിക്കും ഫീൽ ചെയ്ത് തുടങ്ങി എനിക്കും വല്ലാണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അനിയനാണ്, ഏട്ടൻ്റെ അനിയനാണ് എന്നെ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു ഏട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഏട്ടൻ ടീച്ചിങ് ഫീൽഡാണ്, ഏട്ടൻ്റെ അനിയനും സെയിം ഫീൽഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൾക്കും ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യം ആയിക്കോട്ടെ അതിനകത്ത് പിന്നെ ഒരു ചാനൽ തുടങ്ങിക്കൂടെ. അപ്പോൾ എനിക്കിങ്ങനെ പൈസ കിട്ടുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, പിന്നീടാണ് ഇതിനകത്ത് നിന്ന് പൈസ കിട്ടുന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിഞ്ഞു തുടങ്ങിയത്. അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി കെയർ ചെയ്യുക, ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതൊക്കെ ഉള്ളൂ കേട്ടോ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മേനോട് ഇങ്ങനെ, അമ്മയൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ പി എസ് സിക്ക് വിട്ടൂടെ, പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു ഏരിയ പി എസ് സിക്ക് കൂടുതലായിട്ട് ഗവൺമെൻറ് ജോലി അങ്ങനെയൊക്കെ കരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവർക്കും ലക്ഷ്യം എന്താ, പി എസ് സി എഴുതുക, ഗവൺമെൻറ് ജോലി. ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോഴാണെങ്കിൽ ചെക്കന് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം പിന്നെ എല്ലാവരും ചോദിക്കുന്നു മോളെ പി എസ് സിക്ക് വിട്ടൂടെ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വിട്ടിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പി എസ് സി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, കുറച്ചൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടും എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ, വെറുപ്പിക്കലാവരുതല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാനും നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു മേഖല കിട്ടിയപ്പോൾ എനിക്ക് നല്ലൊരു എന്തൊരു ഇഷ്ടമായിരുന്നു കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള സംഭവം ചെയ്യാനല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മേനോട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു മോളെ പി എസ് സിക്ക് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കായിരുന്നു, പിന്നെ അത് മൈൻഡാക്കാണ്ടായി കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, കാരണം എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഓരോന്ന് ചെയ്ത് കാണിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തുടക്കത്തിലേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം എൻ്റെ തുടക്കത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും, നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൻ്റെ എന്തൊക്കെയോ പോളിസികളൊക്കെ ഉണ്ട്, എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെ യൂട്യൂബ് വരുമാനം കറക്റ്റായിട്ട് പറയരുത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2.5 വർഷത്തോളമായി നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട്, ഒരു വർഷത്തോളം എനിക്ക് ഒരു പൈസയും, എനിക്കിന്ന് മാത്രം പറയാൻ പറ്റില്ല, ഞാനും ഏട്ടനും കൂടിയിട്ടാണ് നമ്മൾ, എന്നെ ഏട്ടൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പൈസയും കിട്ടിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടമായതുകൊണ്ട് ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. നീ ചെയ്തോ, എന്താണ് നിൻ്റെ ഇഷ്ടമല്ല, നിനക്ക് സമയം പോകുന്ന ഒരു കാര്യമാണ്, പിന്നെ നിൻ്റെ ഇഷ്ടപ്പെട്ട ജോബാണെന്നിട്ട് ഏട്ടൻ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വർഷം ഒരു പൈസയും കിട്ടാണ്ടാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ട് വേഗം വന്ന് ഇതിനകത്തേക്ക് ചാടുന്നവർക്ക് ഒരിക്കലും അത് സക്സസ് ആവുമെന്ന് ഞാൻ പറയില്ല. ലക്കിനെങ്ങാനും ഏതെങ്കിലും സക്സസ് ആയി പോയാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതൊരു ജോബും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും അതിനകത്തേക്ക് ചാടരുത്. പക്ഷെ യൂട്യൂബ് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു യൂട്യൂബ് വരുമാനം തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ കറക്റ്റ് പൈസ ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുകയാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസം വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ കൂടി, ഞാൻ പഠിച്ച് നേടിയ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ കൂടി, അതിൽ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ ഇരട്ടി എന്തായാലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എനിക്കൊരു അത്ഭുതമാണ്, എനിക്ക് എന്നെ പോലെ ഒരാൾക്ക് കിട്ടുന്നതിൽ കൂടുതലാണ് എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, നിങ്ങൾ ഒരിക്കലും പൈസ വിചാരിച്ചിട്ട് യൂട്യൂബിലേക്ക് വരരുത്. നിങ്ങളുടെ പാഷൻ അതെന്താ പറയുക, നമ്മളെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷം ഒന്നുമില്ലാതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയതും. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എല്ലാവരുടെയും വിചാരം എന്താന്ന് വെച്ചാല്, എല്ലാവരും ഞാൻ അടിച്ചാക്ഷേപിച്ച് ഞാൻ പറയില്ല കേട്ടോ, കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് സുഖമാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് കുറച്ച് വീട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ പോരെ, വെറുതെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളോട് നേരിട്ടല്ലെങ്കിലും പൊതുവെ അങ്ങനെ ഒരു പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ തലയിലൊക്കെ തേച്ചിട്ടൊക്കെയാണോ അത്ര പൈസ കിട്ടുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു പണിയാണെങ്കിലും ഏതൊരു ജോബാണെങ്കിലും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരുങ്ങിയിട്ട് ഇങ്ങനെ ക്യാമറേനെ മുന്നിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ എന്നെ ഈ മുന്നിൽ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എന്നെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, എൻ്റെ ആ പിന്നിലുള്ള സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ കാര്യമല്ലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഒരാൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം, നമ്മൾ എന്തെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം. അത് മാത്രമല്ല, വീഡിയോ എടുക്കുന്നത് മാത്രമല്ല, നമ്മൾ വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മാത്രം പോരാ, നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല നിങ്ങളെ എന്താ പറയുക, ബോറടിപ്പിക്കാതെ നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ഷൂട്ട് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പണികൾ എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക, അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറയാൻ തന്നെ ഒരു 4-5 മണിക്കൂറിൻ്റെ പണിയുണ്ട്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. ഇപ്പോൾ രാത്രി ഉറക്കം പോലും ഇല്ലാണ്ടൊക്കെ ഏട്ടൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ നിങ്ങളെ കമൻസിന് റിപ്ലൈ തരിക, അങ്ങനെ ഒരു ജോബിന് വന്നിട്ട് അതിൻ്റെതായ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെതായ എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് വന്ന് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കില്ല. അത് നിങ്ങൾ പല യൂട്യൂബേഴ്സിനെ നോക്കിയാലും നിങ്ങൾക്കറിയും. ഇപ്പോൾ എനിക്ക് അറിയാം, പിന്നെ സ്ത്രീകളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ കാര്യം എനിക്ക് എൻ്റെ കാര്യമുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവരിപ്പോൾ നമ്മളെ മുമ്പിൽ ഒരുങ്ങി വന്നിട്ട് ഇങ്ങനെ ഇന്ന് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്, അവരതിൻ്റെ ബാക്കിൽ എന്തെല്ലാം കഷ്ടപ്പാട് അവർ പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക, നമുക്ക് അറിയാമല്ലോ, വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റും ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കുട്ടീനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി ആ കുട്ടീനെയൊക്കെ സൈഡിലാക്കി നിർത്തിയിട്ട് വേണം നമുക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, എല്ലാ പണികൾക്കുള്ള ബുദ്ധിമുട്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. വെറുതെ വന്നിട്ട് നമ്മളിങ്ങനെ, അത് നിങ്ങൾക്കറിയാം, ഓരോ ചില വീഡിയോസൊക്കെ നമുക്ക് ചില കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത വീഡിയോസുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാ ജോബിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ യൂട്യൂബ് നല്ലതാണോ എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ, അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വരുമാനത്തിനാണെങ്കിലും നിങ്ങളുടെ എന്താ പറയുക ജീവിത ഒരു രീതി തന്നെ മാറ്റിയെടുക്കാൻ യൂട്യൂബ് നല്ലതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാട്ട് നല്ലൊരു മേഖല തന്നെയാണ്. ഇപ്പോൾ വീട്ടിൽ എന്നെ പോലെ പിന്നെ ഞാനൊക്കെ ആദ്യം വീട്ടിലിരുന്ന പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും, പിന്നെ പുറത്തു പോകാൻ പറ്റാതെ ചെയ്യുന്ന അവർക്കൊക്കെ വേണമെങ്കിൽ നല്ലൊരു ഇതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ചാനൽ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഒരു വീഡിയോസൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. മറ്റൊരാളെ ചാനൽ തുടങ്ങുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ലാട്ട്, ഞാൻ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നേരത്തെ വിവാഹം കഴിക്കുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ കുറച്ച് ഏജ് ആയിട്ട് കല്യാണം കഴിക്കുന്നതാണോ താല്പര്യം എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കേട്ടോ. നിങ്ങൾ ഈ കാണുന്നവരുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം.
നമ്മളിപ്പോ സ്ഥലങ്ങളൊന്നും കണ്ടു കഴിഞ്ഞില്ലാട്ടോ. നമുക്ക് ഇനി നമ്മുടെ തേയിലത്തോട്ടം ഇല്ലേ, നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന തേയിലത്തോട്ടം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ. ഞാൻ സംസാരിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുപ്പിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ എൻ്റെ സംസാര രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി, വേറെ കാര്യമാക്കണ്ട. അപ്പോൾ നമുക്കിനി എല്ലാം അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മള് നമ്മളെ പറമ്പ് മൊത്തം ഒന്നുമില്ല കേട്ടോ, എങ്കിലും ഒരുവിധം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറ്റമൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് മടുത്ത് ശരിക്കിനും കിതയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വഴിയാണ് കേട്ടോ, നമ്മള് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ അവിടുന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മളിപ്പോൾ നടന്ന സ്ഥലം അങ്ങോട്ടേക്കാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത സമയത്ത് പിന്നെ ഈ റോഡിൽ എന്താണ് ഇങ്ങനെ പച്ചയിട്ടിരിക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ ഈ ഗ്രീൻ നെറ്റ് ഇല്ലേ, ഗ്രീൻ നെറ്റാണ് ഇട്ടിട്ടുള്ളത്. മഴ പെയ്യുന്ന സമയത്ത് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് അത് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മളെ ചെമ്പരത്തിത്തോട്ടം ഇല്ലേ, ആ ഒരു വശത്തേക്കാണ് കേട്ടോ. ചെമ്പരത്തിത്തോട്ടം പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും ഞാൻ കാണിക്കുന്നില്ല, നമ്മളെ ചാനലിൽ കൂടുതലായിട്ടും താളി ഉപയോഗിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ നമ്മളന്ന് ഒരു തേയില കാണിച്ചിരുന്നു. അപ്പോൾ അത് നമ്മളെ ഗോപ്രോയിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാമല്ലോ. കുറേ പേര് അന്ന് പറഞ്ഞിരുന്നു, കുറേ ചേച്ചി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ വൈഡ് വിഷ്വൽ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കാണുമ്പോൾ അത്ര വലിയ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഗോപ്രോയിൽ ആകുമ്പോൾ ഒരു വൈഡ് വിഷ്വൽ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയും കൂടി പോയി നോക്കാം കേട്ടോ. എൻ്റെ ഡ്രസ്സ് മൊത്തം മറ്റേ നമ്മളെ മേത്ത് പിടിക്കുന്ന സാധനമാണ് കേട്ടോ, മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ട് എൻ്റെ. അപ്പം നമ്മളിത് ഇപ്പം രാവിലെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയത്. ഇപ്പോൾ കുറേ സമയമായി, മൊത്തം നടന്നു വരുമ്പോഴത്തേക്ക് കുറേ സമയമായി. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല കേട്ടോ, നമ്മൾ കുഞ്ഞൂസിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നന്നായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി കാണിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത്. പിന്നെ ഞാൻ കാണിച്ചു തന്നല്ലോ അവിടേക്ക് അപ്പുറത്തൊക്കെ വീടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വഴിയൊന്നും അല്ല, അത്യാവശ്യം കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ വീട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയാറുള്ള നമ്മുടെ ചെമ്പരത്തിത്തോട്ടം ഉള്ളത് കേട്ടോ. ഇത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് കാണിച്ചു തരാൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ചേച്ചിക്ക് സ്വന്തമായിട്ട് തേയിലത്തോട്ടം ഉണ്ടോയെന്ന്. ഇത് ഞങ്ങളുടെ സ്വന്തമൊന്നും അല്ല കേട്ടോ, ഇത് പിന്നെ ഞാൻ കാണിച്ചില്ല. ഇപ്പം നമ്മൾ പറമ്പ് അവിടെ കൊണ്ട് തീരുകയാണ്. പിന്നെ ഇതിവിടെ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മളിവിടെ അമ്പലമുണ്ട് കേട്ടോ, ക്ഷേത്രമുണ്ട്. അപ്പം ആ ക്ഷേത്രം വകയുള്ള പിന്നെ തേയിലത്തോട്ടമാണ് കേട്ടോ, കുറച്ച് പറമ്പ് അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ഷേത്രം വകയുള്ളതാണ്. ഇവിടെ വന്നു നിൽക്കാൻ വേണ്ടി നല്ല രസമാണ്, എല്ലാവർക്കും അറിയാലോ തേയിലേൻ്റെ ഉള്ളിലൊക്കെ വന്നു നിൽക്കാൻ വേണ്ടി നല്ല രസമാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ നിർത്താം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മടുത്തു കേട്ടോ, ശരിക്കും ഞാൻ മടുത്തു. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വയ്യാഴ്ചയൊക്കെ വന്നാലും തൊണ്ടയൊക്കെ വേദനയുണ്ട്, തലയൊക്കെ വേദനെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നല്ലതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ, രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വെറുപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വിവാഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഗോപ്രോ മേടിച്ചതിന് വേറൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, ട്രാവലിംഗ് തുടങ്ങണം നല്ല ആഗ്രഹമുണ്ട്. ഒരു എന്താ പറയുക, ഒരു വയനാട് എക്സ്പ്ലോർ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം എന്തായാലും മഴയൊക്കെ മാറിയല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് യാത്രയൊക്കെ തുടങ്ങണം എന്നുണ്ട്. കൊറോണയുടെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടിയും കുറച്ചൊക്കെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ.
അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത സംഗതി.